ഇന്ത്യൻ സിനിമകൾ ഇപ്പോൾ മത്സരിക്കുന്നത് ലോക സിനിമകളുമായാണ്. ബാഹുബലി മുതൽ KGF 2 വരെ എത്തിയതോടെ രാജ്യത്തെ മറ്റ് ഭാഷകളെക്കാൾ മാർക്കറ്റ് വാല്യൂ തെന്നിന്ത്യൻ സിനിമകൾ നേടി. തെന്നിന്ത്യൻ സിനിമകളിൽ തമിഴ് സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു സ്ഥാനം എന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ ബജറ്റിൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തമിഴ് സിനിമ എപ്പോഴും ശ്രമിക്കുന്നത്. അഭിനയ ജീവിതത്തിന്റെ 63 വർഷം പിന്നിട്ടെങ്കിലും ആരാധകരെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന കമൽ മാജിക്ക് വിക്രം എന്ന സിനിമയിൽ കാണാം. വലിയൊരു ഇടവേളക്ക് ശേഷം കമൽഹാസൻ എന്ന താരത്തെ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തിയ സംവിധായകനാണ് ലോകേഷ് കനകരാജ്. വെറും 3 സിനിമ കൊണ്ട് മുൻനിര സംവിധായക നിരയിലേക്ക് ഉയർന്ന സംവിധായകനാണ് ലോകേഷ് കനകരാജ്. 2017 മാനഗരം സംവിധാനം ചെയ്താണ് കോളിവുഡിലേക്ക് ലോകേഷിന്റെ വരവ്. 2019 കൈദി എന്ന ഹിറ്റ് ഒരുക്കി. അതിനുശേഷം 2021 മാസ്റ്റർ എന്ന സിനിമയ്ക്ക് വിമർശനങ്ങളായിരുന്നു സംവിധായകൻ കേട്ടത്. എന്നാൽ ഇപ്പോഴത്തെ വിക്രം സിനിമ സംവിധായകന്റെ മാസ്റ്റർ പീസുകളിൽ ഒന്ന് തന്നെയാണ്. മികച്ച വൺലൈനില് അസാധ്യമായി തിരക്കഥ ഒരുക്കുന്നതാണ് ലോകേഷ് എന്ന തിരക്കഥാകൃത്തിന്റെ മികവ്. കൈദി എന്താണ്, മാനഗരം എന്താണ്, വിക്രം എന്താണ് എന്തൊക്കെ ചോദിച്ചാൽ ഒറ്റ വരിയിൽ അത് പറഞ്ഞു തീർക്കാം. കൊമേഴ്സ്യൽ സിനിമകളുടെ ആരാധകർക്ക് വേണ്ടി മാസ് എലമെന്റ്സുകൾ സിനിമക്കുള്ളിൽ ചേർത്താണ് ലോകേഷിന്റെ തിരക്കഥ. അതായത് ഒരു ട്വിസ്റ്റും ഒഴുക്കും വച്ചൊരു മേക്കിംഗ്. രാത്രിയും വാഹനങ്ങളും റേസിംഗും ഹെഡ്ലൈറ്റും ലോകേഷിന്റെ ഫ്രെയിമുകളിൽ വലുതാണ്. പകൽവട്ടത്തിൽ കാണിക്കുന്ന മറ്റ് സിനിമകളിലെ ഫൈറ്റ് സീനുകളല്ല, രാത്രിയിലാണ് ലോകേഷ് സിനിമകളിലെ ഫൈറ്റ് സീനുകൾ. സിനിമയുടെ കഥയ്ക്ക് അപ്പുറത്തേക്ക് ലോകേഷ് ബ്രില്യൻസ് ആണ് അദ്ദേഹത്തിന്റെ 3 സിനിമകളെയും വ്യത്യസ്തമാക്കുന്നത്. ലോകേഷ് വിക്രമിലെത്തിയപ്പോൾ മാസ്റ്ററിൽ ഉണ്ടായ പിഴവ് നികത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പവർ പാക്ഡായി എത്തുന്ന കമലിനൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഹൈ വോൾട്ടേജ് ഉള്ള അഭിനേതാക്കൾ തന്നെ വേണം. അത് തെളിയിക്കുന്നതാണ് ഫഹദ് ഫാസിൽ, വിജയ് സേതുപതി എന്നീ താരങ്ങളുടെ പ്രകടനം. സൗത്ത് ഇന്ത്യയിലെ ഏത് സിനിമയിലേക്കും എടുത്തു വെക്കാൻ സാധിക്കുന്ന നടനാണ് ഫഹദ് ഫാസിൽ. കാരണം അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിക്കുന്ന താരം തന്നെയാണ്. മാസ്റ്ററിൽ നിന്ന് ഇറങ്ങി വന്ന വിജയ് സേതുപതിയെ സിനിമയിൽ കാണാം. ഞെട്ടിക്കുന്ന പ്രകടനം തന്നെയാണ് സേതുപതിയുടെയും ഒടുവിലെത്തുന്ന സൂര്യയുടെയും ഹൈലൈറ്റ് പെർഫോമൻസ്. ഓരോ നിമിഷവും പ്രേക്ഷകരെ തിയേറ്റർ അനുഭവത്തിന്റെ പീക്കിലേക്ക് വിക്രം കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമ 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നത്. വിക്രം തകർപ്പൻ ഹിറ്റാവുമ്പോൾ ലോകേഷിന്റെ അടുത്ത സിനിമകൾക്കായി തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം ഹരം കൊള്ളിക്കുന്ന തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കാൻ സാധിക്കുന്ന സിനിമകളാണ് ലോകേഷ് കനകരാജിന്റേത്.